വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് SFI കറുത്ത വസ്ത്രം ധരിച്ച് കറുത്ത ബാനറും ബലൂണും ഉയർത്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. റിയാസ് KMR വിശദാംശങ്ങളുമായി ചേരുന്നു. റിയാസ്, SFI വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. അതിനിടെ ഗവർണർ സെമിനാർ ഹാളിൽ പ്രവേശിച്ചു, ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ എന്താണ് സ്ഥിതിവിശേഷം? ഫിജി സെമിനാർ പ്രതിഷേധങ്ങൾക്കിടെ സെമിനാറിൽ പങ്കെടുത്ത ഗവർണർ മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. ഗവർണർ ഇപ്പോൾ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് രാത്രി 8 മണിയോടുകൂടി മടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി തിരുവനന്തപുരത്തേക്കാണ് ഗവർണർ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഗവർണർ ഇന്നത്തെ ഈ സെമിനാറിലും ഒപ്പം ഇന്നലെ നടന്ന ഒരു സ്വകാര്യ വിവാഹ ചടങ്ങിലും പങ്കെടുക്കാനായി കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. ആ കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുമ്പോൾ തന്നെ ഈ സർവകലാശാലകളിലെ സംഘപരിവാർ നിയമനങ്ങളിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിന് പുറത്ത് വലിയ മാർച്ച് പ്രതിഷേധം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ഗവർണർക്ക് ഇന്നലെ പകൽ പ്രതിഷേധങ്ങളിൽ നിന്നും ഒരു അർദ്ധവിരമം, ഒരു താൽക്കാലിക ശമനം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ശമനത്തിന് പിന്നാലെ ഗവർണർ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ ഗവർണർക്കെതിരായ ഗോബാക്ക് വിളികൾ ഉയർത്തിയ കറുത്ത ബാനറുകൾ ശ്രദ്ധയിൽപ്പെടുകയും അത് നീക്കം ചെയ്യണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാത്രി 7 മണി കഴിഞ്ഞിട്ടും അത് നീക്കാൻ പോലീസ് തയ്യാറാവാതിരുന്നതോടെ ഗവർണർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനോടുൾപ്പെടെ പ്രകോപിതനാകുന്ന ഒരു സാഹചര്യം, ക്ഷുഭിതനാവുന്ന ഒരു സാഹചര്യം കണ്ടു. ആ ബാനറുകൾ പിന്നീട് പോലീസ് ഇടപെട്ട് നീക്കി. അതിനെതിരെ SFI ശക്തമായ സമരം മായി രംഗത്ത് വന്ന് വീണ്ടും ബാനറുകൾ പുനഃസ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞാണ് ഇന്നത്തെ സെമിനാറിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്ത് തേഞ്ഞിപ്പലത്ത് ക്യാമ്പസിൽ അരങ്ങേറിയത്. രാവിലെ SFI ബാനറുകൾ വീണ്ടും ശരിയാക്കി കെട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉച്ച കഴിഞ്ഞ് അതിനിടെ ഗവർണർ നഗരത്തിലേക്ക് ഇറങ്ങി. കാരണം പോലീസിന്റെ Z കാറ്റഗറി സുരക്ഷയെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണർ നഗരത്തിലേക്ക് ഇറങ്ങിയത്. മിഠായി തെരുവിലും മാനാഞ്ചിറയിലും ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി അവർക്കൊപ്പം സെൽഫി എടുത്തും കുട്ടികളെ കയ്യിലെടുത്തും ഗവർണർ നടന്നു നീങ്ങിയപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അത് സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറി. തുടർന്ന് 2 മണിയോടുകൂടി ഗവർണർ തിരികെ ഈ ഗസ്റ്റ് ഹൗസിൽ, കാടമം ഗസ്റ്റ് ഹൗസിൽ എത്തുകയും അവിടെ 1 നമ്പർ മുറിയിൽ അല്പസമയം വിശ്രമിച്ച ശേഷം 4 മണിയോടുകൂടി ഗവർണർ ഈ സെമിനാർ ഹാളിലേക്ക് പോവുകയും ചെയ്തു. അതിനിടെ 3 മണിയോടുകൂടി SFI പ്രവർത്തകർ പുറത്തുനിന്നും സംഘടിച്ചെത്തി. സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെയും സംസ്ഥാന പ്രസിഡന്റ് R അനുശ്രീയുടെയും നേതൃത്വത്തിൽ പരീക്ഷാഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തി. കറുത്ത ബലൂണുകളും കയ്യിലെന്തിയാണ് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനിടെ ബാരിക്കേഡുകൾ മറികടന്നും ഒപ്പം തന്നെ പരീക്ഷാഭവന്റെ മതിലുകൾ ചാടിയും പ്രവർത്തകർ ഗവർണറുടെ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്ക് ഓടി കയറാനുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ പോലീസ് അവർക്ക് പിന്നാലെ ഓടി അവരെ പിടികൂടി അത് തടസ്സപ്പെടുത്തി. അത്തരം പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് R അനുശ്രീ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടും ഇത് ഇടയ്ക്ക് ആവർത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനിടെ ഗവർണർ ഈ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിൽ അതേസമയം വൈസ് ചാൻസലർ ഇന്നത്തെ സെമിനാറിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഇന്നലെ ഈ സുരക്ഷാ വീഴ്ചയുടെ പേര്, പ്രത്യേകിച്ച് സുരക്ഷാ വീഴ്ചയുടെ അല്ല, പ്രത്യേകിച്ച് ഗവർണർക്കെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളുടെ എല്ലാം പേരിൽ ഗവർണർ, അതായത് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലർ Dr. MK ജയരാജിനെ തന്റെ മുറിയിലേക്ക് ഇന്നലെ സന്ധ്യയോടുകൂടി വിളിച്ചു വരുത്തി.
ചകാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ ഈ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജന് വലിയ മനോവിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് നടന്ന സെമിനാർ പൂർണ്ണമായും ആ സെമിനാറിൽ നിന്നും വി സി വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ രൂക്ഷമായ രീതിയിലാണ് ഗവർണർ ഇന്ന് പ്രതികരിച്ചത്. ഒപ്പം തന്നെ എസ് എഫ് ഐയെ ഗുണ്ടാപ്പട എന്നാണ് ഗവർണർ ഇന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ സെമിനാർ കഴിഞ്ഞ് ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ തിരികെ ഗവർണർ ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. സിറ്റി ശരി, അങ്ങനെ കോഴിക്കോട്ടെ പ്രതിഷേധവും സംഘർഷവും അയവ് വന്നിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അർജി വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഗവർണർ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു.